പുറത്തുനിന്ന് കളികളൊക്കെ പ്ലാൻ ചെയ്ത് വന്നവരെ ഇന്ന് നിർത്തിപ്പൊരിക്കാനുള്ള സാധ്യതയുണ്ട്. ലാലേട്ടൻ എന്തായാലും അത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. നൂറ കഴിഞ്ഞ ദിവസം പുറത്തേ നടന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ജാസ്മിന്റെ അടുത്ത് ചോദിച്ചു, നിനക്കിന്റെ നമ്പർ എവിടെ നിന്നാണ് കിട്ടിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ എല്ലാവർക്കും തന്നെ മനസ്സിലായി അവർ പുറത്തുനിന്ന് കോൺടാക്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാൻ ചെയ്താണ് വന്നിട്ടുള്ളത് എന്ന്. അത് മാത്രമല്ല, ജിൻഡോ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. അവർ അഞ്ചു പേര് പ്ലാൻ ചെയ്താണ് വന്നത്. അർജുൻ, രശ്മിൻ, നോറ, ജാസ്മിൻ, ഈ ഒരു അഞ്ചു പേര് പുറത്തുനിന്ന് പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്. ഇവരെന്നെയും വിളിച്ചിരുന്നു, ഞാൻ ആ കൂട്ടത്തിൽ കൂടിയില്ല എന്ന് ജിൻഡോ വ്യക്തമായിട്ട് ഒരു ക്യാമറയുടെ മുന്നിൽ വന്ന് നിന്ന് പറയുന്നുണ്ടായിരുന്നു. ആ ഒരു ജിൻഡോയുടെ വെളിപ്പെടുത്തൽ എപ്പിസോഡിലും വന്നിരുന്നു. എപ്പിസോഡിൽ അത് വന്നതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും തന്നെ ശ്രദ്ധിച്ച ഒരു വിഷയമാണ് അത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ അത് എടുത്തു ചോദിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ ഒരു കാര്യം ലാലേട്ടൻ ചോദിക്കാനേ പറ്റത്തുള്ളൂ. കാര്യം അത് അവർ വിളിച്ചിട്ടാണോ ഇല്ലയോ എന്നൊന്നും തെളിയിക്കാനൊന്നും പറ്റില്ല. കാരണം അതിന് തെളിവുകളൊന്നും ഇല്ലല്ലോ. അവർക്കൊരു ആരോപണം അവർക്കെതിരെ ഉന്നയിച്ചു, അത് തെളിയിക്കാൻ ഒരു കാരണവശാലും പറ്റില്ല. അത് ലാലേട്ടനെ ചോദിച്ച് വിമർശിക്കാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്കൊരു തക്കതായ ഒരു ശിക്ഷയും അവരെ അത് നൽകാൻ സാധ്യതയില്ല അതിന്. എന്തായാലും ലാലേട്ടൻ ഈ ഒരു വിഷയം കാര്യഗൗരവത്തോട് തന്നെ കൂടി സംസാരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.